ഈ കാണാണ് നമ്മൾ വിരിയിച്ചെടുത്ത ആർട്ടിമിയ കുഞ്ഞുങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കല്ലുപ്പ്. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇത്രത്തോളമൊക്കെയാണ് നമ്മുടെ ഫാമിൽ ഒരു ദിവസത്തോളം നമ്മൾ വിരിയിക്കണം ആർട്ടിമിയ. ഇതാണ് നമ്മുടെ കുപ്പിയുടെ സെറ്റപ്പെട്ട. ഓൾ മൈ പെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു വിഷയമാണ്, നമ്മുടെ ആർട്ടിമിയ എങ്ങനെ വിരിയിക്കുക എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരമാണ് ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഹാച്ചിങ് റേറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, അങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകൾ അടങ്ങിയ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരെയും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, എന്നാൽ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിമിയ വിരിയിക്കുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഫാമിൽ നമ്മൾ രണ്ട് നേരമൊക്കെ ആയിട്ടാണ് ആർട്ടിമിയ വിരിയിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും കാണിച്ചുതരാം. ഒരു കുപ്പി, ഏകദേശം ഒരു ഒന്നര ലിറ്ററിൻ്റെ കുപ്പി മേളിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് വിരിയിക്കുന്നത്. ഒരെണ്ണം രാവിലത്തേക്കും ഒരെണ്ണം വൈകുന്നേരത്തേക്കും, അങ്ങനെ രണ്ട് നേരത്തേക്കാണ് നമ്മൾ ഇവിടെ ആർട്ടിമിയ വിരിയിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണത് ഇങ്ങനെയാണ്. നമ്മുടെ രണ്ട് സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്, രണ്ട് പമ്പിങ് വന്ന രണ്ട് സിലിണ്ടർ. അത് ഏകദേശം ഒരു ഇഞ്ച് പൈപ്പിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കണക്ടർ വെച്ചിട്ട് നമ്മൾ അക്യൂറത്തിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അത് ഒന്നും കൂടി ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് ഏറേഷനാണ് കൊടുത്തേക്കണത്. എന്നിട്ടാണ് നമ്മൾ ആർടിമിയ വിരിയിക്കണത്. ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് ആർടിമിയ സെക്ഷനാണ്. ഈ റെഡ് കളർ കാണാൻ നമുക്ക് ഇപ്പോൾ എടുക്കാനുള്ളതാണ്. ഇത് അധികം വിരിയാത്തത് വൈകുന്നേരത്തേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ വിരിഞ്ഞ ആർടിമിയ ഒന്ന് കാണിച്ചിട്ട്, നമ്മളിപ്പോൾ ഏറേഷനൊക്കെ ഓഫ് ചെയ്താണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആർടിമിയ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എടുക്കാനുള്ള നമ്മുടെ ആർടിമിയ കുഞ്ഞന്മാരാണ്. അപ്പോൾ ഇവന്മാരെ എഗ്ഗും വിരിഞ്ഞ ആർട്ടിമിയ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു നെറ്റ് വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞൻ നെറ്റി. ഇതിൽ ഈ ടോപ്പെന്ന് എഴുതിയേക്കണ നെറ്റ് മേൽഭാഗത്ത് വെക്കേണ്ടതാണ്. അതിന് ഇത്തിരി വലിയ ഹോളായിരിക്കും. ഈ നെറ്റ് താഴത്തു തന്നെയാണ്, അതൊരു ചെറിയ ഹോളായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വെക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു പാത്രം ഉണ്ടാണ് നമ്മൾ എടുത്തേക്കണത്, അല്ലെങ്കിൽ നെറ്റ് കൈ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു പാത്രം എടുത്തേക്കണത്. അതാകുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളവും താഴ്ത്തു വീണ് നമ്മുടെ ഫാമും നനയൊന്നുമില്ല, നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ട. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിൽ നെറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ വിരിഞ്ഞ, ഇപ്പോൾ എടുക്കാനുള്ള ആർട്ടിമിയ, വിരിഞ്ഞ ആർട്ടിമിയയുടെ മേൽഭാഗത്തൊരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് ഊരിയെടുക്കുക, ചെറുതായിട്ടൊന്ന് പൊത്തി പിടിക്കുക. എന്നിട്ട് നമുക്ക് താഴ്ത്ത് കൊണ്ടുവന്ന് ഇട്ടേക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അധികം വൈകാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ആർടിമിയൊക്കെ ഏകദേശം അരിച്ച് തീരാനായിട്ടുണ്ട് കേട്ടോ. വെട്ടടിക്കുന്ന ഭാഗത്തേക്കാണ്ട് ഇപ്പോൾ ഈ ഉമ്മരെല്ലാം കൂടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ അരിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടി നമുക്ക് ഉമ്മരൊന്ന് കഴുകി സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആർടിമിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരൊന്ന് കഴുകി റെഡിയാക്കി എടുക്കാട്ടോ. അതൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കഴുകാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്, നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്ന മഴയാണ്, നല്ല നല്ല ഉഷാറായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും കൂടി പിടിച്ച് കഴുകാൻ പറ്റില്ല. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടാ. ഈ കാണുന്നത് നമ്മൾ കഴുകിയെടുത്ത നമ്മുടെ സിസ്റ്റാണ് കേട്ടോ. മേളിൽ ഈ കാണുന്നത് വിരിയാത്ത കുറച്ച് സിസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഈ താഴത്ത് കാണുന്നത് നമ്മുടെ വിരിഞ്ഞ നമ്മുടെ ആർട്ടിമിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് കാണിച്ചു തരാട്ടാ. ഇപ്പോൾ ഈ വിരിഞ്ഞ നമ്മുടെ ആർട്ടിമിയ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഉമ്മാരെ നേരെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കണതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി സുഖമായിരിക്കും. പക്ഷേ നമ്മൾ ഫീഡ് ചെയ്യണത് കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് ഫീഡ് ചെയ്യണത് കേട്ടോ.
ഇത് നമ്മുടെ വിരിയാത്ത സിസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ പാത്രത്തിൽ ഇതേപോലെ തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു ചെറിയൊരു നീഡിൽ വെച്ച് നമ്മളത് വലിച്ചെടുക്കാനാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വിരിയാത്ത സിസ്റ്റി നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കാനുള്ള ആർട്ടീമയിലേക്ക് ഒഴിച്ചു കൊടുക്കണാണ്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞിട്ടുണ്ടാവും. ഈ കാണുന്നതാണ്ട നമ്മുടെ കുപ്പി. അപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വെള്ളം നിറക്കാം. വെള്ളം നിറച്ചിട്ട് വീണ്ടും പഴയതുപോലെ ആർട്ടീമ വിരിയിക്കാൻ വേണ്ടി വെക്കണം. ഇവിടെ ഒരു ചെറിയൊരു കുളത്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കുപ്പി തൂക്കിയിടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഇടുന്ന ഉപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം, എങ്ങനത്തെ ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ. അപ്പോൾ അതായത് നമ്മൾ രണ്ട് പിടി കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ഇത്രയും ഉപ്പ് ഇടാറുണ്ടാവില്ലായിരിക്കും. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് പിടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഏത് ഉപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്നും യൂസ് ചെയ്താൽ അത്യാവശ്യം നല്ലത് ഏതാണെന്നും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഒരു ഉപ്പാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ ഈ കമ്പനി നിർമ്മൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ഇത് തന്നെ മേടിക്കണമെന്നില്ല. നമ്മൾ ഉപ്പ് മേടിക്കാൻ നേരത്ത് ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കല്ലുപ്പ് മേടിക്കാതിരിക്കുക. ഇപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ കളർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ചെറിയൊരു തവിട് കളറായിട്ട് മിക്സാണ്, വൈറ്റ് പ്യുവർ വൈറ്റ് അല്ല. അപ്പോൾ അങ്ങനത്തെ കല്ലുപ്പാണ് നമ്മൾ മേടിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹാച്ചിങ് റേറ്റ് ഉണ്ടാവും. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക, രണ്ട് സ്പൂൺ ഇടാണത്. ഇപ്പോൾ ഒരു പിടിയോ ഒന്നര പിടിയോ, ഇപ്പോൾ ഞാനിവിടെ രണ്ട് പിടിയൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കൂടുതലുണ്ടാവും. ഇത്രത്തോളം ആർട്ടീമയാണ് നമ്മൾ ഒരു നേരത്തേക്ക് ഇവിടെ വിരിയിച്ചെടുക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഏഞ്ചൽ ഫിഷിന് വേണ്ടിയാണ് കേട്ടോ ആർട്ടീമയ വിരിയിച്ചെടുക്കുന്നത്. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മുടെ ബീറ്റ ഫിഷിനോട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെന്ത് ആർട്ടീമയാണ്, എന്തോ ഒരു ഇടുവെന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആർട്ടീമിയ, ഇൻവേഡ് ആർട്ടീമിയാണ്. നമ്മൾ വളരെ കുറച്ചേ മേടിച്ച് വെക്കുന്നുള്ളൂ, നമുക്ക് അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്ര മേടിച്ച് വെക്കുന്നത്. നമ്മൾ ഒരു നേരം നമ്മളിത് ഇത്ര ആർട്ടീമിയ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ, നമുക്ക് അത്രയും ആവശ്യമേ നോക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹാച്ചിങ് റേറ്റ് കിട്ടും. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്ര എടുക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ.